കൊല്ലം വിളക്കുടി പഞ്ചായത്ത് യുഡിഎഫ് അംഗങ്ങളുടെ ആക്രമണത്തിൽ വനിതാ അംഗം ഉൾപ്പെടെ രണ്ട് എൽ ഡി എഫ് അംഗങ്ങൾക്ക് പരിക്ക് കഴിഞ്ഞ ആഴ്ച യുഡിഎഫിന് പഞ്ചായത്ത് ഭരണം നഷ്ടമായതാണ് യു ഡി എഫ് പ്രകോപനത്തിന് കാരണമായത് കൊല്ലം വിളക്കുടി പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് നഷ്ടപ്പെട്ടതിനുശേഷം ചേർന്ന ആദ്യ പഞ്ചായത്ത് യോഗം എട്ട് യു ഡി എഫ് അംഗങ്ങൾ അലങ്കോലമാക്കി തുടർന്ന് പ്രസിഡന്റ് ശ്രീകല യു ഡി എഫ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു യു ഡി എഫ് അംഗങ്ങളായ ഷാഹുൽ ഹമീദ് ആർ അജയ്കുമാർ ഷുബുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇടതംഗം സുനി സുരേഷിനെയും പാർലമെന്ററി പാർട്ടി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷംനാഥിനെയും ആക്രമിച്ചു കസേര അടിച്ചു തകർക്കുകയും ഫയൽ നശിപ്പിക്കുകയും ചെയ്തു മദ്യലഹരിയിലാണ് ചില യു ഡി എഫ് അംഗങ്ങൾ ആക്രമിച്ചതെന്ന് അഡ്വക്കേറ്റ് ഷംനാഥ് ആരോപിച്ചു പുതിയ പഞ്ചായത്ത് കമ്മിറ്റി പുതിയ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി ചേരുകയാണ് അപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി ചേർന്നപ്പോൾ തന്നെ രാവിലെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ എട്ട് അംഗങ്ങൾ സംഘടിതമായി വന്ന് പഞ്ചായത്ത് ഹാളിൽ പ്രശ്നമുണ്ടാക്കിയായിരുന്നു സാധനം പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കാരണവശാലും പഞ്ചായത്ത് കമ്മിറ്റി തുടങ്ങാൻ കഴിയില്ല എന്ന് ബോധ്യമായതിനു ശേഷം ഈ അലങ്കോലമാക്കാൻ ശ്രമിച്ച എട്ട് യു ഡി എഫ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ശ്രീകര എൽ ഡി എഫ് വിതരണയുടെ പ്രസിഡൻ്റായതാണ് യു ഡി എഫ് പ്രകോപനത്തിന് വഴിവെച്ചത് ഇന്നേ ദിവസം നമ്മൾ അടിയന്തിരമായിട്ട് പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ച് പതിനൊന്ന് മണിക്ക് തന്നെ ആരംഭിക്കുകയും അജണ്ട വായിച്ച് തുടങ്ങിയപ്പോൾ യു ഡി എഫ് അംഗങ്ങൾ കരിങ്കൊടി കുത്തി കരിങ്കുടി ബാഡ്ജ് കുത്തി വരികയും കമ്മിറ്റി നടക്കാൻ സമ്മതിക്കാതിരിക്കുകയും അവർ ഡയസിലേക്ക് വരികയും ഡയസിൻ്റെ ഭാഗത്ത് ചുറ്റും കൂടി നിൽക്കുകയും എനിക്ക് ചുറ്റും എനിക്ക് വൈസ് പ്രസിഡൻറ്റും സെക്രട്ടറിക്കും ചുറ്റും കൂടി നിന്ന് മുദ്രാവാക്യങ്ങൾ മാറി യും ചെയ്ത്മിതിന്റെ പ്രതിഷേധമാണ് കറുത്ത ബാഡ്ജ് ധരിച്ചെത്തിയ യു ഡി എഫ് അംഗങ്ങൾ ആക്രമണം നടത്തുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്തതായി കാട്ടി ഭരണപക്ഷം പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി കൈലളി ന്യൂസ് കൊല്ലം